സംസ്ഥാനം കടത്തിൽ മുങ്ങുമ്പോഴും എന്തിനാണ് ഇത്ര പെൻഷൻ മൂന്ന് പതിറ്റാണ്ട് സേവനം ചെയ്ത് പടിയിറങ്ങുന്ന സർക്കാർ ജീവനക്കാരന് കിട്ടുന്നത് അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ നേർ പകുതി തുകയുടെ പെൻഷനാണ് ടി ജുവിൻ തയ്യാറാക്കിയ ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നര കോടിയുടെ കാറിൽ പോകുന്നവനും പഴയ സ്കൂട്ടറിൽ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവനും ഒരു ലിറ്റർ പെട്രോളിന് ഒരേ വില നൽകണം കലക്ടറായി വിരമിച്ചവനും കാലി വളർത്തി ജീവിക്കുന്നവനും പൊതുവിപണിയിൽ നിന്നും സാധനങ്ങൾ കിട്ടുന്നത് ഒരേ നിരക്കിലാണ് അമേരിക്കൻ പ്രസിഡന്റും അഗതി മന്ദിരത്തിലെ അന്തേവാസിയുമടക്കമുള്ള മനുഷ്യരുടെയൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ മൂന്ന് നേരം ഭക്ഷണവും അല്പം വസ്ത്രവും തലചായ്ക്കാൻ ഒരിടവുമായിരിക്കെ ആയുസും ആരോഗ്യവും മുഴുവൻ കൃഷിപ്പണിക്കും മറ്റുമായി തീർത്തു കളഞ്ഞവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്ന പേരിൽ പ്രതിമാസം നൽകുന്നത് വെറും ആയിരത്തി അറുനൂറ് രൂപയാണ് അതാകട്ടെ മാസാമാസം കൃത്യമായി വിതരണം ചെയ്യാറുമില്ല എന്നാൽ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥിതി ഇതല്ല മൂന്ന് പതിറ്റാണ്ട് സേവനം ചെയ്ത് പടിയിറങ്ങുന്ന സർക്കാർ ജവർ കാരണം കിട്ടുന്നത് അവസാനം വാങ്ങിയ ശമ്പളത്തിന് നേർ പകുതി തുകയുടെ പെൻഷനാണ് ശമ്പളം ഒരു ലക്ഷമാണെങ്കിൽ പെൻഷൻ ലക്ഷം രൂപയുണ്ടാകും മിക്ക വകുപ്പുകളുടെയും തലപ്പത്ത് ഒന്നര ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങുന്നവർ നിരവധിയുണ്ടെന്ന് ഉണ്ടെന്ന് ഓർക്കണം ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരാളുടെ കാലശേഷം അടുത്ത ആൾക്ക് ഫാമിലി പെൻഷൻ എന്ന പേരിൽ പെൻഷൻ്റെ പകുതി കൂടി നൽകുകയും ചെയ്യും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഒരു പൗരനെ സംരക്ഷിക്കാൻ എത്ര രൂപ പെൻഷൻ നൽകണം എന്നതാണ് ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ കടമെടുത്താൽ ഭൂമിയുടെ അവകാശികൾ സർക്കാർ ജീവനക്കാർ മാത്രമല്ല ഓർക്കുക വാർദ്ധക്യസഹജമായ അസുഖത്തിനു വേണ്ട മരുന്നുകൾക്ക് പുറമെ നിത്യ ചെലവിനു വേണ്ടി പോലും പെൻഷനെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് വൃദ്ധജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന കാര്യം മറക്കരുത്